ഇത് സ്ക്രാച്ച് ചെയ്യേണ്ട കീ ഒന്നും ഇല്ലാട്ടോ. ഞാൻ കീ പുതിയൊരു വണ്ടി വന്നിട്ട് കീ വെച്ചിറങ്ങാൻ മനസ്സിലാവില്ല. ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഇന്ന് ഓട്ടോ സ്റ്റാർക്കിലാണ്. അതായത് ഈ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഞാൻ പറയണ്ടായി, വാഹനങ്ങളുടെ ആഭരണശാലയാണ് ആക്സറി ഷോപ്പ് എന്നുള്ളത്. തൃശ്ശൂർ ഒരുപാട് എക്സോട്ടിക്സ് ഉണ്ട്, ഒരുപാട് ലക്ഷറി കാറുകളുണ്ട്. അവയൊക്കെ വന്നു കയറി പോകുന്ന ഒരു ആഭരണശാലയായിട്ടുള്ള ഓട്ടോ സ്റ്റാർക്കിലാണ് ഞാനുള്ളത്. ഇവിടെ ഒരുപാട് വണ്ടേഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ഐഡിയ എനിക്കും നിങ്ങൾക്ക് കിട്ടാൻ ഒരു വീഡിയോ കണ്ടാൽ മതി. ഓട്ടോ സ്റ്റാർക്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തൃശ്ശൂരാണ്, തൃശ്ശൂർ പുഴക്കൽപ്പാടത്താണ്. ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. നോട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അതായത് ഇതുപോലുള്ള വീഡിയോകളൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് അത് ഉപകാരപ്പെടും. നമുക്ക് എന്തായാലും അകത്തേക്ക് പോവാം. ഹൈ, യെസ് ഭായ്, എന്താണ് കാര്യങ്ങളൊക്കെ? പിന്നെന്താ, ഞാനിപ്പോൾ വീഡിയോയുടെ ഇൻട്രോയിൽ പറയായിരുന്നു, അതായത് വാഹനങ്ങളുടെ ആഭരണമാണ് അല്ലെങ്കിൽ ആഭരണശാലയാണ് ആക്സറി ഷോപ്പ് എന്ന്. ഇപ്പൊ ബേസ് മോഡൽ മുതൽ ടോപ്പിന്റെ ഒരു പല വണ്ടികളുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ആഡോൺസ്, കൂടാതെ ഈ കളറൊക്കെ തന്നെ അങ്ങനെയൊക്കെ തന്നെ അഞ്ചോ ആറ് വർഷം നിൽക്കാനൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ സെറാമിക് കോട്ടിംഗ് അല്ലെങ്കിൽ വിനയിൽ റാപ്പ് ചെയ്യും, ഇവ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെന്ന് കേട്ടു. അപ്പൊ എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞു തരണം. ഓ, പിന്നെ നമ്മുടെ വണ്ടിക്ക് പറ്റി എന്തെങ്കിലും നമുക്ക് ചെയ്യും ചെയ്യാം. ഓ ഓക്കെ, തീർച്ചയായാലും. ജീപ്പ് കോമ്പസ് എന്താ പരിപാടി? സെറാമിക്കാണ്. സെറാമിക്കാണല്ലേ? ഓ, ജീപ്പ് കോമ്പസ് സെറാമിക് വന്നിട്ടുള്ള വണ്ടി. ഇപ്പൊ നമ്മള് 3 ഇയറിന്റെ സെറാമിക് കൂടിയാണ് ചെയ്യുന്നത്, വണ്ടിയിൽ ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ഫെയിൻ ലാബ് തന്നെ. ഞാൻ ഒരു അഞ്ചു കേട്ടെ, ഇപ്പൊ സെറാമിക്കിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും പറയും 4 കോട്ട് ചെയ്തു, 7 കോട്ട് ചെയ്തു, 5 കോട്ട് ചെയ്തു, അതിന്റെ കൃത്യമായ കാര്യം എന്ന് പറയാം. അല്ല, ഇത് 9H ഹാർഡ്നസ്, ഇതാണ് സെറാമിക്കിന് പറയുന്ന മെയിൻ കാര്യം. 9H ഹാർഡ്നസ് ആണ് സെറാമിക് കോട്ടിങ്ങിന് പറയുന്നത്. ഇത് പലരും മാർക്കറ്റിംഗ് വേണ്ടി 9 ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 9 ലെയർ ഇല്ല, കാരണം സെറാമിക് എന്ന് പറയുന്നത് ശരിക്കും പറയുന്നത് 1 ലെയർ ഉണ്ടാവുള്ളൂ. അതിന് 1 ലെയർ അപ്ലൈ ചെയ്യാമുള്ളൂ. അതിനെ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് 2-3 ലെയർ എന്ന് പറയാം, അത്രേ ഉള്ളൂ. ശരിക്കും പെയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൈമർ, അതിന്റെ മുകളിൽ ആ ഒരു പെയിന്റ്, പിന്നെ ക്ലിയർ കോട്ട്. അതെ, അപ്പൊ ഈ ക്ലിയർ കോട്ടിന്റെ മുകളിലാണ് നമ്മൾ സെറാമിക് അപ്ലൈ ചെയ്യുന്നത്. അതെ, അത് ആ ഒരു ക്ലിയർ കോട്ടിനെ സംരക്ഷിക്കുന്നു. നല്ലേ? അതെ അതെ, ശരിക്കും ഈ പെയിൻ കോട്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഇത് വേണമെങ്കിൽ നമുക്ക് 3 ലെയർ എന്ന് പറയാം. പെയിന്റ് 1 ലെയർ ഉള്ളൂ. അതേ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിന്റെ കാര്യത്തിലും. സെറാമിക് ശരിക്കും 1 ലെയർ വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ചെയ്തു വരുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് സെറാമിക് കോട്ടിങ് ചെയ്യാം, എന്നാൽ അത് അത് തന്നെ 3-4 ദിവസം കൊണ്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ പോയാൽ നമുക്ക് 3-4 ഡേയ്സ് പിടിക്കും. ഓ, അത്ര സമയം എടുക്കും, ഒരു ലോങ് ടൈം വേണം. അതെ, അതെ, അതായത് നമ്മൾ പറഞ്ഞ പോലെ ഒരുക്കുമ്പോ, ഒരു ബ്രൈഡിനെ നമ്മൾ ഒരുക്കുമ്പോ നമുക്ക് കണ്ണെഴുതി പൊട്ടുപോട്ട. ഉറപ്പാണ്, ഞാൻ ആധികാരം എടുത്ത് നേരത്തെ പറഞ്ഞു ആഭരണം എന്നൊക്കെ. അപ്പൊ ആഭരണം തന്നെയാണ്. ഈ ഒരു ജീപ്പിന്റെ കളർ നല്ലതാട്ടോ ശരിക്കും. ഓക്കെ, ഇനി ഗ്രാഫൈൻ കോട്ടിംഗ്, പിന്നെ എന്താ ഒരു റാപ്പിംഗ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഗ്രാഫൈനും സെറാമിക്കും നമ്മൾ വ്യത്യാസം ശരിക്കും പറഞ്ഞു. ശരി, അതിന്റെ കണ്ടന്റ് ആണ്, അതിന്റെ ഉള്ളിലത്തെ കണ്ടന്റ് ആണ്, കെമിക്കൽ കണ്ടന്റ്സിലാണ് വ്യത്യാസം. ഗ്രാഫൈൻ ഇത്തിരി കൂടി ഹാർഡ്നെസ് കൂടിയത്, ഹാർഡ് കൂടിയതാണ് വരുന്നത്. അതാണ് ഗ്രാഫൈൻ കൂടി ഇത്ര എല്ലാവരും ഇപ്പൊ എല്ലാം സജസ്റ്റ് ചെയ്യുന്നത്, ഗ്രാഫൈൻ ചെയ്യാന്ന് പറയുന്നത്. നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിന്റെ അഡ്വാൻസ്ഡ് ആയ PPF നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ PPF എന്ന് പറയുന്നത് ശരി, ക്ലിയറിന്റെ മുകളിലൊരു ട്രാൻസ്പെറന്റ് ഫിലിം ആണ്, അങ്ങനെ പറയാം. പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം PPF എന്ന് പറയുന്നത്. അതായത് നമുക്ക് 3 ഇയർ സ്റ്റാർട്ടിംഗ് ഉണ്ട് വാറണ്ടിയില്, 3 വർഷം, 5 വർഷം, 7 വർഷം, 10 വർഷം, ഇങ്ങനെ 10 വർഷം വരുന്നുണ്ട്. 10 വർഷത്തെ ഫിലിം ഒട്ടിച്ചാൽ നിങ്ങൾക്ക് 10 വർഷത്തേക്ക് നിങ്ങളുടെ വണ്ടി ബ്രാൻഡ് ന്യൂ വണ്ടി ആയിരിക്കും. ഇനി ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കാര്യം ചോദിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ, എന്റെ വണ്ടി ഒരു ഗ്രേ കളറാണ്, എനിക്ക് അതിൽ ഫിലിം അടിച്ച് അല്ലെങ്കിൽ എന്താ പറയുക, വിനയിൽ റാപ്പ് ചെയ്തിട്ട് വേറൊരു കളറാക്കണം, നമ്മൾ ടെക്നിക്കലി അത് RTO-യിൽ എൻഡോസ് ചെയ്യേണ്ടതുണ്ടോ? അത് പോസിബിൾ അല്ല. പോസിബിൾ അല്ല, കാരണം വേറല്ല, സിമ്പിൾ അവർ പറയുന്ന ഒരു രീതിയേ ഉള്ളൂ. ഇത് ആപ്പ് വേണമെങ്കിൽ കുറച്ച് കളയാം. അത് മാത്രമല്ല, കളർ മാറ്റാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് അതിന് അതിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് റീപെയിന്റ് ചെയ്യാം, നിങ്ങൾക്ക് ഡ്യുവൽ ടോൺ ആക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് RC പേപ്പർ നിങ്ങൾക്ക് ഇൻഡോസ് ചെയ്യാം. പക്ഷെ ഞാൻ മറിച്ച് നിങ്ങൾക്ക് റാപ്പ് ചെയ്താൽ പറ്റില്ല. അല്ലേ, ഓക്കെ. എനിക്ക് കയറി വരുമ്പോൾ തന്നെ ഫെൻ ലാബിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടു, അവിടെ പാർസിംഗ് കണ്ടു, പിന്നെ അകത്ത് റൂമിൽ ഫെൻ ലാബിന്റെ ഒരു ബോർഡ് കണ്ടു. അപ്പോൾ ഈ ഫെൻ ലാബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയും. ഫെയിൻ ലാബ് എന്ന് പറഞ്ഞാൽ ശരിക്കും US ബ്രാൻഡാണ്. ഓക്കെ, US ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അവർ ആദ്യകാലത്ത് അവരെ അത് ഷിപ്പിനെ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിനെ ആണ് അവർ അത് ആദ്യം ചെയ്തു തുടങ്ങുന്നത്. സെറാമിക് ചെയ്ത് തുടങ്ങുന്നത് അവര്. അപ്പൊ അത്രയ്ക്കും അവർ അതിലെ എക്സ്പീരിയൻസ് ആണ്. അവർ അതിൽ പഠിച്ച് 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 കൂടുതൽ എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കിയാണ് അവർ ഓട്ടോമൊബൈൽ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തു തരുന്നത് ഫെയിൻ ലാബ് ബ്രാൻഡല്ല, അവർ വേറെ പല കമ്പനികൾക്കും അവര് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു, അവർ പ്രൊഡക്ട്സ് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് നമുക്ക് തന്നെ ചെയ്തുകൂടാ
എന്ന് പറഞ്ഞ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു ഫെയിൻ ലാബ് എന്ന ബ്രാൻഡ് ആക്കി അവർ പുറത്തേക്ക് ഇറക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ആളുകളെ ആകർഷിക്കുന്നുണ്ടല്ലേ? ഓ പിന്നെന്താ പിന്നെ നമുക്ക് അല്ല നമുക്ക് പലരും ചെയ്യുമ്പോൾ പറഞ്ഞില്ല അവർ ഓൺ ബ്രാൻഡ് ഇപ്പൊ ഓട്ടോസ്റ്റാക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇറക്കാം. പക്ഷേ അത് വേണ്ട, അത് ഫെയിൻ ലാബ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് പ്രൂൺ ബ്രാൻഡാണ് അത് വെച്ച് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ഇനി ഇവിടെ ഒരു ഓട്ടോ ഹീലിംഗ് എല്ലാം ഉണ്ട് പകത്തോട്ട് കാണിക്കാം. അതിന് മുമ്പ് ഈ ഒരു ആക്സറി ഷോപ്പ് നടന്ന് കാണേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ജീപ്പ് കോമ്പസ് എനിക്ക് കിട്ടിയത് രാത്രിയായിരുന്നു ഓടിക്കാനുണ്ട്, പുതിയ വേരിയന്റ്. അപ്പൊ അതിൽ ആ ഒരു പുതിയ മാറ്റങ്ങളായിട്ടുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചിരാം. അതായത് ജീപ്പ് കോമ്പസിന്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷേ vandipranthan.com ഒരു ആർട്ടിക്കൾ അതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ വാഗമണ്ണിലേക്ക് എടുത്ത് പോയി കുട്ടിക്കാനത്ത് ഒരു ചായ കുടിച്ച് രാത്രി ഡ്രൈവ് തന്നൊരു സ്റ്റോറി ഉണ്ട്, അത് വായിച്ചാൽ മതി. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു മുൻവശം തന്നെയാണ് പുതിയൊരു ജീപ്പ് കോമ്പസിന്റെ. നല്ല ഭംഗിയുള്ള ലൈറ്റൊക്കെ തന്നെയാണ്. പൊതുവേ ജീപ്പ് കോമ്പസിനോട് ഫാൻസ് ഉണ്ട്, എനിക്കും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ജീപ്പ് കോമ്പസ്. അപ്പൊ കണ്ടപ്പോ അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്നേ ഉള്ളൂ. ഈ ഒരു മെഷ് അല്ലെങ്കിൽ ഈ ഒരു ഹണിക്കോം പറ്റണത് തന്നെ മനോഹരട്ടോ. ഈ കളർ എസ്പെഷ്യലി കാണാൻ നല്ല ഭംഗിയുണ്ട്. പുതിയ ജീപ്പ് കോമ്പസിൽ പഴയ ജീപ്പ് കോമ്പസിന് വിഭിന്നമായിട്ടൊരു പനോറമിക് സൺറൂഫ് കൂടി കാണാം കേട്ടോ. വാ, നമുക്കിവിടെ കിയ സെൽട്ടോസ് ഉണ്ട്, ആ ഒരു സ്കോഡ എറ്റി ഉണ്ട്, 7 സീരീസ് കിടക്കുന്നുണ്ട്. ഇതൊരു കൗതുകമായിട്ട് വേണമെങ്കിൽ പറയാം. അതായത് കേറി നിന്ന് മുകൾ ഭാഗം ഡീറ്റെയിൽ ഇളകുമ്പോൾ അല്ലേ? അതെ 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 അതെ. കേറി നിൽക്കാനായിട്ട് അതെ, ഇത് ഇരുന്നുകൊണ്ട് ചെയ്യണം. ഇരുന്നുകൊണ്ട് നമുക്ക് എല്ലാ ഏരിയയിലും നമുക്ക് എപ്പോഴും താഴ്ത്തി ഇരുന്ന് ഇരുന്ന് പോകണൊക്കെ വേദന. റോളിംഗ് ചെയർ ഉണ്ടെങ്കിൽ നേരെ നമുക്ക് ഉരുട്ടിക്കൊണ്ട് ഇത് വളരെ മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽ ചെയ്യേണ്ട കാര്യമാണല്ലോ അല്ലേ? അതായത് നമുക്ക് പറയാം, സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഒരിക്കലും ഒരു ഡോർ മൊത്തത്തിൽ നമുക്ക് കൂട്ടിയില്ല, ഓരോ സ്ക്വയർ ഫീറ്റ് കൂട്ടിയത്. എന്നാലും കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ ഏരിയയും കണ്ടെത്തുള്ളൂ. ഓക്കെ, ഈ മുകളിലെ ഗ്രേയും കൊള്ളാം. ശരി, ഞാൻ നാദോ ഗ്രേന്റെ ഒരു ഡിസൈനിലെ വണ്ടി ഇപ്പൊ വന്നിട്ടുള്ള പുതിയത്. അത് ശരി, നമുക്ക് അതി പോവാ. ഓ, ഈ 7 സീരീസ് എന്തിനു വേണ്ടി വന്നിട്ടില്ല? ഇത് യൂസ്ഡ് കാറാണ്. യൂസ് കാറാണ്, പക്ഷെ നല്ല 2006 മോഡല് 750 ആണ് വണ്ടി. ഓക്കെ, V8 പെട്രോൾ എഞ്ചിന് വേണ്ടി വണ്ടിക്ക് വരുന്നത്. ഓക്കെ, വണ്ടി വളരെ റയർ വണ്ടിയാണ്, പക്ഷെ പെയിന്റ് ഒക്കെ ശരിക്കും അടിപൊളി. ആ ബ്രാൻഡ് വണ്ടി, വണ്ടി ആകെ നിസ്സാരിക്കുന്നുണ്ട്, 55 ഓടിയിട്ടുള്ളൂ. ഓക്കെ, വണ്ടി കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. ശരിക്കും എസ് ക്ലാസിനോട് മത്സരിക്കുന്ന ഒരു വണ്ടിയാണ്. ഓ, ലോങ് സീസൺ വണ്ടി വണ്ടി വലിയ നമുക്ക് അന്നത്തെ ലക്ഷ്വറി, 8 ലക്ഷ്വറി ഇപ്പോഴും ഇറങ്ങുന്ന വണ്ടിയുടെ ഒരു ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സ് വണ്ടിയിലുണ്ട്. ഇതൊക്കെ തന്നെ സ്റ്റെപ്പുകളാണല്ലേ? ഇത് ഫിക്സഡും ഓട്ടോമാറ്റിക്കും. ഓട്ടോമാറ്റിക് ഉണ്ടല്ലേ? ഓട്ടോമാറ്റിക്. ഞാൻ ഏതൊക്കെ വീഡിയോസ് കാണുന്നത്? ഡോർ തുറക്കുമ്പോൾ വന്നിട്ട് നമ്മൾ ഡിഫൻഡർ ലോഞ്ച് ചെയ്തു, X5 ലോഞ്ച് ചെയ്തു. ശരി, നമുക്ക് റേഞ്ച് റോവർ സ്പോർട്ടിന്, റേഞ്ച് റോവർ നമുക്ക് നോർമൽ വണ്ടിക്ക് എല്ലാത്തിനും നമുക്ക് സൈസ് വരുന്നുണ്ട്. ഈ സംഗതിക്ക് എന്ത് കോസ്റ്റ് വരുന്നുണ്ട്? അതായത് ഈ ഒരു ഇത് ഡിപ്പെൻസ് ആണ് വണ്ടികളുടെ നിങ്ങൾ ലാൻഡ് റോവറിന്റെ ഒരു ഒരു വില പറയണ്ട താഴേക്ക് വന്നത്. നമുക്കിപ്പോ ഒരു ഇക്കോ സ്പോർട്ടിന് വേണമെന്നായിരിക്കും. നമുക്ക് മെയിൻലി ഇന്നോവ ക്രിസ്റ്റ ആണെങ്കിൽ നമുക്ക് 1.1 ലാക്ക് ആ റേഞ്ചിലേക്ക് വരുന്നത്. പിന്നെ സൺറൂഫ് ഉണ്ട്. സൺറൂഫ് ഉണ്ട്. നിങ്ങൾ സൺറൂഫ് പനോറമിക് ചെയ്യുന്നുണ്ടോ? ഏതാ പനോറമിക് വരുന്നില്ല. നമുക്ക് ഇതിൽ മെയിൻലി നമുക്ക് 4 ടൈപ്പ് സൺറൂഫ്സ് ആണ് വരുന്നത്. ഈ 4 ടൈപ്പ് സൺറൂഫ് പറഞ്ഞു, ഇതിപ്പോ ഇലക്ട്രിക്കിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് വേരിയന്റാണ്. ഇലക്ട്രിക്കിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആണ് ഇപ്പൊ ഇത് വരുന്നത്. ഇതിനാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ, നമുക്ക് ഈ പറഞ്ഞ പോലെ 3 സ്വിച്ച് ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഫുള്ളി ഓപ്പൺ ആണ്, ഗ്ലാസ് എല്ലാം പോയിട്ട് പുറത്തേക്കാണ് പോകുന്നത്. സെയിം അതുപോലെ നമുക്ക് ക്ലോസിംഗ് ഉണ്ട്. ഇനി ബാക്ക് ഭാഗം നമുക്ക് ചൂടൊക്കെ ഉണ്ടെങ്കിൽ ചൂട് നമുക്ക് ജസ്റ്റ് പോകി കിട്ടാം. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം അറിയോ, ഈ സ്വിച്ചുകൾ ശരിക്കും സ്റ്റോക്ക് സ്വിച്ചുകളുണ്ട്. അതെ. പിന്നെ ഇതൊക്കെ സാധാരണ ആക്സസറി ഷോപ്പ് കാര്യങ്ങളാണ്. നമുക്ക് പെർഫ്യൂംസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ചാർജേഴ്സ് ആയിക്കോട്ടെ, കേബിൾസ് ആയിക്കോട്ടെ, എല്ലാം അടങ്ങിയതാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് അതുപോലെ വണ്ടി നേരത്തെ പറഞ്ഞു, നമുക്ക് സ്വയം നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടേർട്ടിൾ വാക്സിന്റെ പ്രൊഡക്ട്സ് മൊത്തം കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ക്ലീൻ ഷൈൻ ഞാൻ ഉപയോഗിക്കുന്നത് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ. ഓക്കെ, പിന്നെ ഫെൻ ലാബിന്റെ ഒരു പരസ്യം എല്ലായിടത്തും കാണുന്നുണ്ട്. ലാബിന്റെ എല്ലാ പ്രൊഡക്ട്സും നമുക്ക് നമ്മളെല്ലാം അതിപ്പോ ഫെയിൻ ലാബ് കോട്ടിംഗ് എന്ന് പറയുമ്പോൾ നോർമൽ ബോഡി മാത്രമല്ല, പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ഗ്ലാസ് ആയിക്കോട്ടെ, ടയറും കാലിപ്പർ ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റിയറിംഗ് ലെതർ റാപ്പിംഗ് ഉണ്ടോ? ഞാൻ പറയാനുള്ള കാര്യം, ഇപ്പൊ ബേസ് മോഡൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇടയിലുള്ള മോഡലൊന്നും ലെതർ റാപ്പിംഗ് അല്ല, അപ്പൊ കൈയൊക്കെ വേർക്കും. അപ്പൊ എന്റെ കാറിന് നീ ചെയ്യണമെന്നുണ്ട്? അല്ല, നമുക്ക് എങ്ങനെ വെച്ചാല് കൈ കൊണ്ട് തുന്നുന്ന ടൈപ്പ് ഉണ്ട്, നമ്മൾ അത് ചെയ്യുന്നില്ല. പകരം മെഷീൻ ഇട്ടിട്ട് ലെതർ ചൂടാക്കി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേ ഈ ടോപ്പ് എൻഡ് മോഡൽ പോലെ നമുക്ക് അറിയാത്ത രീതിയിൽ നമുക്ക് ലെതർ ആപ്പി വേണം. അഴിച്ചെടുത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആക്കി, അപ്പൊ പക്ക എക്സ്ട്രാ ചെയ്താൽ ആരും പറയില്ല. പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ടൈം നമുക്ക് പിടിക്കും. എല്ലാം എനിക്ക് ധൃതി വേണ്ടപ്പോ നമുക്ക് കുറെ അത് ലിമിറ്റേഷൻസ് വരും, നമുക്ക് വരും. എന്നാൽ ടൈം ഇട്ട് നമുക്ക് നീറ്റ് ആയിട്ട് ചെയ്യാം. അങ്ങനെയാണ് വരുന്നത്. ഡാഷ് ക്യാമുകൾക്ക് എങ്ങനെ ഇപ്പോൾ ആളുകൾ കൂടുതൽ മേടിക്കുന്നത്? ഓ പിന്നെ ഇപ്പൊ ഡാഷ് ഇപ്പൊ നമ്മുടെ ദിനം പ്രതിഭം അറിയാം, ആക്സിഡൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആക്സിഡൻസ് കൂടുന്നതിനേക്കാൾ ഉപരി പറയുന്നത് ഇപ്പൊ ഞാൻ ഇടിച്ചാലും പറയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയും. അതാണ് നമ്മുടെ ലോകം. ഇത് ഞാൻ പറയുമ്പോൾ തെളിവിനേക്കാൾ കൂടുതൽ ആളുകൾ ഇടിയുള്ളതായിരിക്കും വേണ്ടി കാണിക്കാം. അപ്പൊ ഇത് പറഞ്ഞു വൈഡ് ആംഗിളിലാണ് നമുക്ക് അതിന്റെ വരുന്നത്. അപ്പൊ ഫ്രണ്ടിൽ നമുക്ക് കാണുന്ന കൂടുതൽ ഏരിയ ക്യാമറ കാണുന്നുണ്ട്. ക്യാമറയിൽ അത്രയും ഏരിയ ഫുൾ ഒപ്പിയെടുത്ത് വരുമ്പോ കംപ്ലീറ്റ് നമുക്ക് കയ്യിൽ കിട്ടും. മാത്രല്ല, നമുക്ക് തരുന്ന ഡാഷ് ക്യാമറസ് എന്ന് പറയുമ്പോ
വണ്ടി ഓഫായി കിടന്നാലും ആരെ തട്ടിയാലും ഓട്ടോമാറ്റിക് ഓൺ ആവും. ഞാൻ ഈയിടെ വേറെ അറിഞ്ഞിരുന്നു, അതായത് ഒരു യാത്ര പോയപ്പോൾ ഒരു വണ്ടി സ്കോർപ്പിയോ പുതിയ സ്കോർപ്പിയോ എന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫുൾ റാപ്പ് ചെയ്ത് കാണാൻ പറ്റാത്ത കാമഫ്ലോഡ് വണ്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഡാഷ് ക്യാമറ വണ്ടി കൊണ്ട് പോയിട്ട് അതിൻ്റെ ഒരു വിഷ്വൽ എടുക്കണ്ടായിരുന്നു. നമ്മുടെ ഡാഷ് ക്യാമറ കിട്ടിയല്ലോ. അതെ അതെ അതെ. പിന്നെ ജമ്പർ ക്യാമറ എല്ലാം ഉണ്ടല്ലോ, അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ ഓൾറെഡി. ജംപ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ നമുക്ക് ഈസിയാണ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇപ്പോൾ പറയുന്നത് സ്പെഷ്യൽ ജംപ് സ്റ്റാർട്ടറാണ്, നോർമൽ ജംപ് കേബിൾ അല്ല. ഓ ജംപ് സ്റ്റാർട്ടറാണല്ലേ. ജംപ് സ്റ്റാർട്ടറാണ് വരുന്നത് എന്ന് പറയുമ്പോൾ അതെ ഒരു പവർ ബാങ്ക് അത്രേ ഉള്ളൂ, വലുപ്പം ഇത്രേ ഉള്ളൂ. ഇത് എത്ര സ്റ്റാർട്ട് നടക്കും? നമുക്ക് നാല് വണ്ടി യൂസ് ചെയ്യാം. ഓ ഫുൾ ചാർജില് നമുക്ക് നാല് ബസ് സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളി അടിപൊളി. ജസ്റ്റ് ഇതിൽ ഓണാക്കി ഇതിൽ ചാർജ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇത്ര കാര്യമുള്ളൂ, ഇത് നെഗറ്റീവിലും പോസിറ്റീവിലും കണക്ട് ചെയ്യുക. ഈ കണക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു എൽ ഇ ഡി മോണിറ്റർ ഉണ്ട്, ഇതിൽ നമുക്ക് ബാറ്ററിയുടെ നമുക്ക് തെളിഞ്ഞു വരും. കുത്തി കഴിഞ്ഞാൽ അത് നേരെ കണക്ട് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി 12 എന്നുള്ള ഒരു 14 കയറിക്കും. അടിപൊളി. ഇത് നമുക്ക് 8 ഓ അടിപൊളി. ഇത് നല്ലൊരു കാര്യമാണ്, അതായത് പഴയ വണ്ടികൾ ഇപ്പോൾ വിന്റേജ് കാർക്ക് യൂസ് ചെയ്യാൻ കറക്കി. ഓ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ റൂഫ് കാരിയർ ബോക്സ് ഇരിക്കുന്നുണ്ട്. ഈ ബോക്സ് എല്ലാ വണ്ടിക്കും വെക്കാൻ പറ്റുമോ? അത് നമുക്ക് യൂണിവേഴ്സൽ. നമുക്ക് ഇത് കുറച്ച് ബൾക്കിയാണ്, അതായത് വെയിറ്റ് അല്ല, സൈസ് കൂടുതലാണ്. ഇതൊക്കെ മെയിൻ ആയിട്ട് പറഞ്ഞ ഇപ്പൊ എല്ലാം ട്രിപ്പിംഗ് ആണ്. അതെ, എല്ലാവരും ട്രിപ്പിംഗ് ട്രിപ്പിംഗ്. കേരളം കടന്ന വണ്ടികൾ ഒരുപാട് കാണാം. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള മെയിൻ കൺസേൺ ലഗേജ്. പിന്നെ എനിക്കൊന്നും കാണാൻ ഷോക്ക് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അതുണ്ട്. അപ്പൊ അങ്ങനത്തെ ലഗേജ് വെക്കണ 500 ലിറ്ററോ 900 ലിറ്ററോ നമുക്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചോട്ടെ, ഇത് റൂഫ് റെയിലിന് മുകളിലാണ് ഫിക്സ് ചെയ്യാൻ നിങ്ങൾ എക്സ്ട്രാ കയറി വെച്ചിട്ട്? നമുക്ക് റൂഫ് ബാർ വേണം. ബാർ വേണം. വെക്കാൻ പറ്റുമോ? ഓക്കെ. സസ്പെൻഷന്റെ ഒക്കെ കാര്യങ്ങൾ കാണേണ്ടത് അറിയാമായിരിക്കും നിങ്ങൾക്കല്ല. മോഡിഫിക്കേഷൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരിക്കലെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ബ്രാൻഡൊക്കെ ഇറങ്ങി ബി എം സി പോലെ. പിന്നെ സ്പ്രിങ്ങുകളൊക്കെ അപ്ഗ്രേഡ്. നമുക്ക് സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പെർഫോമൻസ് വാങ്ങണമെന്ന് പറയാം. ഓക്കെ, സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ ടീൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ചെയ്യുന്നത്. ശരി, പാൻ ഇന്ത്യ നമ്മളാണ് ചെയ്യുന്നത്. ഫിഗോ ചെയ്യുന്നുണ്ടോ? ഫിഗോനെ നമുക്ക് ഫോർഡിന്റെ വണ്ടികൾക്ക് എല്ലാ വണ്ടികൾക്കും ഇല്ല. ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇല്ല. അല്ല, ഇന്ത്യൻ മെയ്ഡ്. ഇത് മെയിൻ ജപ്പാൻ ബേസ്ഡ് കമ്പനിയാണ്. ഓക്കെ. അപ്പൊ ജപ്പാൻ കമ്പനി ആയതുകൊണ്ട് അവർ വേൾഡ് വൈഡ് ഇറങ്ങുന്ന ഗ്ലോബലി അങ്ങനെ വണ്ടികൾക്കാണ് കൂടുതൽ നോക്കുന്നത്. ഇന്ത്യൻ മെയ്ഡ് വണ്ടികൾക്ക് വളരെ ചുരുക്കമുള്ളൂ. എന്നാൽ പോലും ഓൾമോസ്റ്റ് അല്ല. ഫോർ എക്സാമ്പിൾ എൻഡവറിന്റെ ഇറങ്ങുന്ന വണ്ടിയാണ് വരുന്നുണ്ട്, നമുക്ക് കുഴപ്പമില്ല. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ സ്പ്രിംഗ്സ് ആയിക്കോട്ടെ, ഇനി റോട്ടർ ആയിക്കോട്ടെ, ബ്രേക്ക് പാഡ്സ് ആയിക്കോട്ടെ, ആയിക്കോട്ടെ, എല്ലാം വരുന്നത് ചെയ്യുന്നുണ്ട്. ഈ ബമ്പേഴ്സ് ഒക്കെ ശരിക്കും ഫിറ്റ്, ഐ മീൻ എന്താ പറയാ, ഡയറക്റ്റ് ഫിറ്റ് ആണ് തോന്നുന്നു. ഇതെല്ലാം ഇപ്പൊ ആ മോളിക്കുന്ന സ്വിഫ്റ്റി ആണ്. ഓക്കെ. ഇപ്പൊ ഇരിക്കുന്ന സിയാസ് ആയിക്കോട്ടെ, ഫോർച്യൂണർ ആയിക്കോട്ടെ, സിറ്റി ആയിക്കോട്ടെ, അത് സിയാസ് ആണല്ലോ. അടിപൊളി സിയാസ് ആണ്. ഓക്കെ. അപ്പൊ എല്ലാം നമുക്ക് എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാം കയ്യിൽ റെഡി സ്റ്റോക്ക് ഉണ്ട്. ലീഗൽ ഇഷ്യൂസ് വരാറുണ്ടോ? എല്ലാം ഇല്ല എന്ന് ചെറിയ ഇത് വരാറുണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് കുറെ നമ്മൾ ഷോക്ക് ചോദിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ ഒരു വീഡിയോ വരുമ്പോൾ ആളുകൾ ആദ്യമായിട്ട് ചോദിക്കുന്ന കാര്യം ഇത് ലീഗലി അലൗഡ് ആണെന്നായിരിക്കും. കാരണം ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയാണ്. അതെ, അതുകൊണ്ടാണ്. അല്ല, വണ്ടിയുടെ ഷേപ്പ് ഒരുപാട് ചേഞ്ചസ് ഒക്കെ നമുക്ക് അറിയാം. പ്രശ്നം അറിയാം. നമുക്ക് ബോഡി കീസ് പറയുമ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ സ്കേർട്ടിങ്സ് ആണ്. ഓക്കെ, ഇത് കുഴപ്പമില്ല, നമുക്ക് വരുന്നില്ല. ഓക്കെ. എനിക്ക് ഗ്രില്ലുകളൊക്കെ തന്നെ കാണാം, എം ജി ഗ്രില്ല് കാണാം. അതെ, എം ജി ടൈപ്പ് ഗ്രിൽസ് ഇപ്പൊ മെർസിഡീസ് ആയിക്കോട്ടെ. അത് താറിന്റെ ഗ്രില്ല് അല്ലേ? ഈ താറിന്റെ ഗ്രില്ല വരുന്നത് അടിപൊളി. താറിന്റെ ഒരു പോരായ്മ ഗ്രില്ലായിരുന്നു. അതെ, അതൊക്കെ നിങ്ങള് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എക്കോസ്പോർട്ടിന്റെ ആയിക്കോട്ടെ, നമ്മുടെ എൻഡവറിന്റെ ആയിക്കോട്ടെ, അതുപോലെ ലാൻഡ് ക്രൂസർ, മെർസിഡീസ് GL63 എല്ലാത്തിനും മൊത്തത്തിൽ വണ്ടർവാൾ ആണ്. അതെ അല്ലെ, ഗ്രില്ല് വരുന്നത് അങ്ങനെ പറയാം. അതുപോലെ തന്നെ പിന്നെ സീറ്റ്സ് ആയിക്കോട്ടെ. സീറ്റ് ഞാൻ വന്നപ്പോ ആദ്യം ചെയ്ത കാര്യം, ഇപ്പൊ കുറച്ചു നേരം എനിക്ക് സമയം കിട്ടി, അപ്പൊ ആദ്യം ചെയ്ത കാര്യം ഈ സീറ്റിലൊക്കെ ഇരുന്ന് നോക്കിയതാണ്. അതായത് കണ്ടപ്പോൾ ആ ഒരു കൗതുകത്തിൽ, അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞ ആ ഒരു വണ്ടിയുടെ അത് ബെൻസ് സി ക്ലാസ് ആണ്. അതുപോലെ അൽക്കന്റാരാണ് ശരിക്കും. ഇത് അൽക്കന്റാരാണ് അല്ലേ? അതെ, പക്ക റാലി സീറ്റ്സ് എന്ന് പറയുമ്പോ അറിയാലോ, നമ്മളെ ഹോൾഡ് ചെയ്യണം, ഹോൾഡ് ചെയ്യണം, നമ്മളെ വണ്ടി കുലുങ്ങാൻ പാടില്ല, വെയിറ്റും കുറവായിരിക്കും. അതെ, അതാണ് വരുന്നത്. ഇത് നല്ല ഭംഗി, ആ ഒരു സീറ്റ് ഒക്കെ കൊള്ളാട്ടോ. അതൊക്കെ നമുക്ക് ഓൾട്ടർ ചെയ്യാം. നമുക്ക് അതുപോലെ നമുക്ക് ഏത് എടുക്കുന്ന നമ്മുടെ വണ്ടി ഇത് മെർസിഡീസ് ബെൻസിന്റെ അല്ല, നമുക്ക് മോൾഡിങ്ങിന് നമുക്ക് സീറ്റിന് പെർ 7,000 രൂപ വാങ്ങിക്കുന്നത്. മെറ്റീരിയൽ മാറുന്നതനുസരിച്ചാണ് അതിന്റെ റേറ്റ് മാറി വരിക. ഓക്കെ. ഇനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ, ഇപ്പൊ 3D മറ്റ് 5D മറ്റ് പോട്ടെ, വീൽ കപ്പും പോട്ടെ, അതല്ലാണ്ട് ഈ കളറുകൾ അലോയുടെ മോൾ ചെയ്ത കളർ, അതായത് സ്റ്റോക്ക് വരുന്ന അലോയ്സ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പലർക്കും അലോയ്സ് മാറ്റാൻ താല്പര്യമുണ്ടാവില്ല. എന്നാൽ ഉള്ള അലോയ്സിന് മുകളിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നോർമൽ എല്ലാവരും അടിക്കുക ഗ്ലോസി ബ്ലാക്ക് അല്ലെങ്കിൽ മാറ്റ് ബ്ലാക്ക്, വേറൊന്നും ചെയ്യാനില്ല. ഇപ്പൊ എല്ലാം കുറച്ചും ഗൺ മെറ്റലിലേക്ക് ഒക്കെ കയറി പോയിട്ടുണ്ട്. അതെല്ലാം ഡിഫറെന്റ് എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ ഇതുപോലത്തെ നമ്മൾ ആശയങ്ങൾ കൊണ്ടുവരുന്നത്. കെമലിംഗ്, അതായത് ഇങ്ങനെ വണ്ടി ഓടുന്ന അനുസരിച്ച്. അതെ, ഇതൊക്കെ അതിന്റെ പെയിന്റ് സാമ്പിൾസ് തന്നെയാണ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം.
അപ്പൊ റോഡിന്ന് ഇതിന്റെ വെയിൽ മാറുന്നതിനനുസരിച്ച് ഇതൊക്കെ അതിന്റെ പെയിന്റിന്റെ പല തരത്തിലുള്ള സാമ്പിൾസ് ഇതിലാണ് നമുക്ക് എങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആക്കാം വണ്ടി. പിന്നെ എനിക്കൊരു കൗതുകം തോന്നി, സെന്റർ കൺസോൾ ആണോ? അതെ, ഇതും ഒറിജിനൽ ആണോ അതോ റെട്രോഫിറ്റ് ചെയ്യാവുന്ന നമുക്ക്? നമ്മൾ ചെയ്തിട്ടുള്ള തന്നെയാണ്. നമുക്ക് കൺസോൾ, ഇപ്പൊ ഈ സെന്റർ കൺസോൾ ഈ വലുതിരിക്കുന്നത് ഫോർച്യൂൺ കൃഷി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. വിത്ത് ബോക്സ് ആണ്, ഇത് ഇൻക്ലൂഡിംഗ് ബോക്സ് ആണ്. ഓക്കെ, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു ഓട്ടോബയോഗ്രഫി എഡിഷൻ പോലെ നമുക്ക് വണ്ടി ആക്കി എടുക്കാം. നമുക്ക് സെന്റർ കൺസോൾ കാർബൺ ഫൈബറിന്റെ ഡിസൈൻ ഒക്കെ വെച്ചാൽ. അതെ 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 അതെ, സ്റ്റോക്ക് ലുക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ സംഗതി എന്താ? ഇതെന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഹൈഡ്രോ ഡിപ്പിംഗ്, ഹൈഡ്രോ ഡിപ്പിംഗ് ഡിപ്പിംഗ് നമുക്ക് ചെറിയ ചെറിയ പോർഷൻസ് നമുക്ക് കാർബൺ ഫൈബറോ അല്ലെങ്കിൽ ഉടനെ ഫിനിഷോ ആക്കണമെങ്കിൽ നമുക്ക് അത് നമുക്ക് ഇന്ത്യ നമുക്ക് റിവർക്ക് ചെയ്ത് നമുക്ക് പി പി എഫ് ആയിക്കോട്ടെ, നമുക്ക് അലോയിലൊരു വോളും കൂടി കാണാലോ. നമുക്ക് ഓൾമോസ്റ്റ് പറഞ്ഞ 14 inch തൊട്ടിട്ട് നമുക്കൊരു ഓൾമോസ്റ്റ് 20 inches വരെ. ഇപ്പൊ സീറ്റുകളുടെ കാര്യം ഞാൻ പറഞ്ഞു, കസ്റ്റമൈസ് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു കൗതുകം കണ്ടത് ഡോർ പാഡിലാണ്. അപ്പൊ ചില വണ്ടികൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും, പുറത്ത് നോക്കുമ്പോൾ രസമായിരിക്കും, അകത്ത് വരെ ഡാഷ്ബോർഡ് ഒക്കെ ഭയങ്കര പ്ലാസ്റ്റിക് ആയിരിക്കും, കാണാൻ ഭംഗിയുണ്ടല്ലോ. അകത്ത് വരുമ്പോൾ നമ്മളൊരു ഇപ്പൊ ഇത് ഇരിക്കുന്ന എല്ലാം ക്രിസ്റ്റയുടെ നോർമൽ സ്റ്റോക്ക് വരുന്ന ഡോർ പാഡ്സ് ആണ്, ബ്ലാക്ക് കളർ ഡോർ പാഡ്സ് ആയിരുന്നു. നമ്മൾ അത് ഡിഫറെന്റ് കളേഴ്സ് കാണിച്ചതാണ്. ഇപ്പൊ ഇതൊക്കെ റീപെയിന്റ് ആണ്, അല്ല അതായത് നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പുട്ടിയിട്ട് വെറുതെ പെയിന്റ് ചെയ്യല്ല, നമ്മൾ ഇതിന്റെ മുകളിൽ ടെക്സ്ചർ മിസ് ആവാതെ പെയിന്റ് തരാം. ഓക്കെ, എന്നാലേ ആ ഒറിജിനാലിറ്റി കറക്റ്റ് ആയിട്ട് നമുക്ക് വണ്ടിക്ക് വരുമ്പോ ഇൻബിൽഡ് ആണെന്ന് ഫീലിംഗ് കിട്ടുള്ളൂ. എനിക്ക് തൊട്ടുപോകാൻ പറ്റും. പിന്നെന്താ, ടച്ച് ഫീൽ ആണ്, നമുക്ക് തൊട്ടുപോകാം. അതെല്ലാം അതിന്റേതായ പെയിന്റിങ് വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഇന്റീരിയർ എല്ലാവർക്കും വന്നു കഴിഞ്ഞാല് മെറ്റീരിയൽസ് കാണാൻ പറ്റും. എനിക്ക് സെലക്ട് ചെയ്യണം. അങ്ങനെ പറയുമ്പോൾ വൈഡ് റേഞ്ച് ഓഫ് ലെതർ നമുക്ക് ഈ ബുക്കിനുള്ളില്, അതായത് സീറ്റിന്റെ കവർ കാണിക്കുന്ന പോലെ അതെ അതെ, അപ്പൊ കാണിക്കുന്ന പോലെ നമുക്ക് ഈ വൈഡ് റേഞ്ച് ഓഫ് ബുക്കിനുള്ളിൽ നമുക്ക് പല ടൈപ്പ് ലെതർ വരുന്നുണ്ട്. നോക്കി നോക്കി ഇത് കാണാം, ഇങ്ങനെ നമുക്ക് ടച്ച് ഫീൽ ചെയ്യാം, എന്നിട്ട് നമുക്ക് കളർ സെലക്ട് ചെയ്യാം. അങ്ങനത്തെ സാമ്പിൾസ് എല്ലാം വരുന്നത് ഇതിൽ. കളർ വേണമെങ്കിലും ഇപ്പൊ ഇതിലെല്ലാവരും ചോദിക്കുന്ന നമുക്ക് നാപ്പ കിട്ടുമോ, അൽക്കണ്ടാര കണ്ട പോലെ തന്നെ നമുക്ക് ചോദിക്കുന്ന എല്ലാവരും നാപ്പ കിട്ടുമോ. പിന്നെന്താ, നാപ്പയ്ക്കാണ് പറഞ്ഞ പോലെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ, ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ചൂസ് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം നമുക്ക് ഇന്റീരിയർ. അത് നമുക്ക് സെയിം ചെയ്തപ്പോൾ നമുക്ക് തൊട്ട് നോക്കാം എങ്ങനെയാണ് അതിന്റെ ഇത് വരുന്ന കാര്യം. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആളുകളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മാത്രമല്ല, എങ്ങനെയാണോ കസ്റ്റമർക്ക് താല്പര്യം ആ രീതിക്ക് വണ്ടി കസ്റ്റമൈസ് ചെയ്യാം. അത് ഫോർച്യൂണറിന്റെ ലെക്സസിന്റെ ഇപ്പൊ അവിടെ കണ്ട ആ ഒരു എക്സാമ്പിൾസ് ഉണ്ടോ? അതെ, അതിന്റെ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള സംഗതി പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ വേണ്ട എക്സ്റ്റീരിയറിൽ നമുക്ക് പറഞ്ഞ പോലെ എക്സ്റ്റീരിയറിൽ നമുക്ക് കളേഴ്സ് മാറ്റുന്നുണ്ടെങ്കിൽ പലയിടത്തും പോയി കഴിഞ്ഞാല് നമുക്ക് ഫോട്ടോസ് കാണിച്ചു തരും, നമുക്ക് നേരിട്ട് കണ്ട സെലക്ട് ചെയ്യണമെങ്കിൽ ഒട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല. അതെ, നമുക്ക് ആ ഒരു നിൽക്കുന്ന രീതിയിൽ തന്നെ ഡാർക്ക് ഷെയ്ഡ് എങ്കിലും ലൈറ്റ് ഷെയ്ഡ് നമുക്ക് മൊത്തം അറിയാം. ശരിക്കും നമ്മൾ പെയിന്റ് സെലക്ട് ചെയ്യുമ്പോഴേ പെയിന്റ് എടുക്കാൻ പോകുമ്പോൾ അതായത് തട്ടുമുട്ട് വെച്ചതാ ഫ്യൂൽ ക്യാപ്പിന്റെ ആ ഒരു ഉരുകൊണ്ടിട്ട് നോക്കിയാണ്ട് ചെയ്യാം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് 1 lakh+ ആണ് പെയിന്റിന്റെ കളക്ഷൻ, നമുക്ക് ഇവിടെ ചെയ്യണ ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് കൊടുക്കുന്നതിന്. അപ്പൊ നമുക്ക് ഇതായി ഇതിന്റെ പുറമെ നമുക്ക് ഇപ്പൊ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഫൈവ് ഫ്ലേക്സ് എന്ന് പറഞ്ഞ കളർ വരുന്നുണ്ട്, ലാവ ഡിസൈൻ, ഇങ്ങനത്തെ കുറെ ഡിസൈൻസ് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതെ, അത് ചെറിയൊരു ഗിൽറ്റ്, നോർമൽ ബ്ലാക്ക് തന്നെ ഗിൽറ്റ് ആയിട്ട് വേറെ ഒരു ഡിസൈൻ വണ്ടി വരുന്നത്. ഇതൊക്കെ കെമലിന്റെ വേറെ രൂപമാണ്, അതിങ്ങനെ മാറുന്നതനുസരിച്ച് കളർ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ മൊത്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓ ഓക്കെ, എന്താ ഇനി ആ ഒരു ഹീലിംഗ് ഉണ്ടോ, ഓട്ടോ ഹീലിംഗ് അല്ലെ, സെൽഫ് ഹീലിംഗ്? സെൽഫ് ഹീലിംഗ്. അതെ, അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങൾ കൂടി എനിക്ക് പറഞ്ഞു നമുക്ക് കാണാം, നമുക്ക് നോക്കാം. ഈ എത്തി ഏത് മോഡലാ? ഇത് 2012 വണ്ടിയാണ്. ഇതൊരു വണ്ടർ ആണ് ഈ വണ്ടി. ഇതിന്റെ മുകളിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന വീഡിയോ ഉണ്ട് ജെറമി ഗ്ലാസിന്റെ. അപ്പൊ ഫോർച്യൂണർ ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽ ഒക്കെ ചെയ്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പൊ സെൽഫ് ഫീലിംഗ് എന്താന്ന് കാണിച്ചിരുന്നു, അതെന്താന്ന് പറയാ എന്നിട്ട് കാണിച്ചുതരാം. അതിനേക്കാൾ ഉപരി എന്തുകൊണ്ട് നമ്മൾ ഫെയിൻ ലാബ് എന്ന ബ്രാൻഡ് സെലക്ട് ചെയ്തു, മെറൈനും എയർക്രാഫ്റ്റും, ഇത് രണ്ടിനെയാണ് അവർ കൂടുതൽ കോൺസെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവർ പറയണെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ട് അവർ പല 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 എക്സ്പീരിയൻസ് ചെയ്ത് അവർക്ക് ഓൺ ലാബ്, ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ബോട്ടിൽഡ് ഇൻ യു എസ് എന്ന് പറഞ്ഞ പോലെ അവർ അങ്ങനെ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് ആ സമയത്താണ് എന്തുകൊണ്ട് ഓട്ടോമൊബൈലിക്ക് അറിയും കൂടാ. അങ്ങനെ അവര് പല പല ബ്രാൻഡുകൾക്ക് വേണ്ടി അവര് മാനുഫാക്ചർ തുടങ്ങി, പല അവര് ലാബിൽ ഇത് അവർ ഇറക്കി തുടങ്ങി. പിന്നെ അവർ ചിന്തിച്ചു എന്തുകൊണ്ട് നമുക്ക് ഓൺ ബ്രാൻഡ് ഇറക്കി കൂടാ. ഓക്കെ,
അപ്പൊ അത് കുറച്ചുകൂടി ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ്. അങ്ങനെയാണ് അവർ ഫെയിൻ ലാബ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ആയിട്ട് അവർ പുറത്തിറക്കുന്നത്. ഇത്രയും പ്രോഡക്റ്റ് ഇറക്കുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ കുറച്ചുകാലം മുന്നേ വരെ മെറ്റാലിക് പെയിന്റിന് എക്സ്ട്രാ കാശായിരുന്നല്ലോ. അതെ, ഇപ്പൊ അതൊക്കെ മാറി പെയിന്റ് വരുന്നുണ്ട്. പല വണ്ടികളും ഫാൻസി കളേഴ്സ് ഒക്കെ തുടങ്ങി. മീഡിയ കളേഴ്സ് തന്നെ ഓറഞ്ച് ഒക്കെ. അതെ അതെ അതെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു സെൽഫി. ഇപ്പൊ ഇതിന് ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് പി പി എഫ് ആണ് ചെയ്തിട്ടുള്ളത്. ബേസിക്കലി പി പി എഫ് എന്തിനാണ് ചെയ്യുന്നത്? പി പി എഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു നമുക്ക് ഇപ്പൊ സെറാമിക് എന്ന് പറയുമ്പോൾ അതിന് തിക്നെസ്സിന് ഒരു പരിധി ഉണ്ട്. ഒരു 15-20 microns തിക്നെസ് ഉണ്ടാവുള്ളൂ. ഇത് 150 micron സ്റ്റാർട്ടിങ് തന്നെ വരുന്നുണ്ട്. 10 irati തിക്നെസ് ആണ് പി പി എഫിന്. ഇതേപോലെ തന്നെ സ്ക്രാച്ചസ് നമുക്ക് കല്ല് പറയുന്നത് വേണ്ട. നമ്മൾക്ക് ഈ കീവ് ചോദിക്കുന്നുണ്ടല്ലോ, ഇങ്ങനത്തെ സ്ക്രാച്ചസ് എല്ലാം പി പി എഫിന്റെ മുകളിൽ വീഴുള്ളൂ. ഓ ഓക്കെ. നമുക്ക് ഉള്ളിലേക്ക് ഡാമേജ് വരില്ല. ഒരു പ്രശ്നം കൂടി, ഈ പി പി എഫ് അടിക്കുന്നതിന്റെ മുന്നേ ഒരു കൂടി സെറാമിക് ചെയ്യൂ? അതോ സെറാമിക് വേണമെന്നില്ല, നമുക്ക് ബേസിക് പോളിഷിംഗ് മതി. ഓക്കെ, ആ പോളിഷിംഗ് അങ്ങനെ കടന്നോളൂ. എന്റെ ഒരു കാലാവധി ഇതിന് നമുക്ക് 3 വർഷം സ്റ്റാർട്ടിംഗ് ഉണ്ട്. 10 വർഷം ഇപ്പൊ ചെയ്തിട്ടുള്ള 10 ഇയേഴ്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 10 ഇയേഴ്സിന്റെ സെറാമിക്കാണ് മീൻസ് പി പി എഫ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് ടച്ച് പറയാണ്ട് അതിന്റെ ഒരു അതിന് ടാക്കിൽ വെച്ചിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഹീലിംഗ് ആണ്. ഇൻസ്റ്റന്റ് ഞാൻ കാണിച്ചു തരാം. ഇൻസ്റ്റന്റ് ഹീലിംഗ് എന്ന് പറയുമ്പോ നമുക്ക് ഇപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ക്രാച്ച് നമ്മൾ വണ്ടി സ്ക്രാച്ച് എല്ലാ വണ്ടിയും ഉണ്ടാവും. നമ്മൾ കഴുകുമ്പോൾ സ്ക്രാച്ചസ് ആണ്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലൊരു പരിസ്ഥിതി വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു റോഡിലൊക്കെ പോകേണ്ടി വരും. രണ്ട് സൈഡിലും ഇലകളും പൂക്കളും ആ സ്ക്രാച്ച് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ വണ്ടി കഴുകിയിട്ട് ഉപയോഗത്തിലൊക്കെ ആണ് ഇങ്ങനെ കടന്ന് ഓടി കളിക്കുന്നത്. എസ്പെഷ്യലി ഇതുപോലത്തെ ഡാർക്ക് കളർ ബ്ലാക്ക് വണ്ടി, ഈ ആ സ്ക്രാച്ചസ് ഒന്നും തന്നെ ഇതിന് മുകളിൽ വരില്ല. ഓക്കെ, കാരണം ഇത് ഇൻസ്റ്റന്റ് ഹീലിംഗ് ആണ്. അത് ശരി, നമുക്ക് ജസ്റ്റ് വണ്ടി പുറത്തിട്ടിട്ട് അതായത് സ്ക്രാച്ച് ആയി ഓട്ടോമാറ്റിക് പിന്നെ അതിനകത്ത് ഹീലായി പോയിട്ടുണ്ടാവും. അടിപൊളി അടിപൊളി. അതാണ് ഇപ്പൊ തേത് വരുന്നത്. അപ്പൊ നമുക്ക് ക്യാമറയ്ക്ക് അത് കാണിക്കാം. ക്യാമറ നടത്തി വരാണെങ്കിൽ ഒന്ന് അടുത്ത് നോക്കാം. ഓക്കെ, ഇത് സ്ക്രാച്ച് ആയിട്ട് കീ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ കീ ഒന്നും ടൂൾ പുതിയൊരു വണ്ടി കീ വെച്ചറിയാനേ. ഓക്കെ, ഈ ടൂൾ എന്ന് പറയുമ്പോ ഒരു കാര്യം പറയാം, ഇത് ഉരയ്ക്കാനായിട്ട് ടൂൾ വേണമെന്നല്ല, ഈ ഇലകളുടെയും അല്ലെങ്കിൽ എന്താ പറയുക ചെടികളുടെ അല്ലെങ്കിൽ ചെറിയ സിൽമാർക്കൊക്കെ ഒന്ന് എന്താ പറയാ ആ ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ടൂൾ ആണ്. ഇത് ശരിക്കും മെറ്റൽ വയർ ബ്രഷ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ തന്നെ പറയാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ ഇതിന് ആ സ്ക്രാച്ച് പോയിട്ടുണ്ടാവും. അതായത് ഇൻസ്റ്റന്റ് ഹീലിംഗ് ആണ്, ഇങ്ങനെ സമയമില്ല അപ്പോഴേക്കും. ഇവരുടെ ഒരു പെട്ടി ഉണ്ട് റിസോ പണ്ട് പറഞ്ഞ പോലെ അമ്മച്ചി ആ പെട്ടി പെട്ടി മേടിക്കട്ടെ. ആ പെട്ടി മേടിച്ച് തുറക്കാം. അതായത് ഇത് ഫെയിൻ ലാബിന്റെ ഒരു ബ്രാൻഡിങ്ങുള്ള പെട്ടിയാണ്. ഇത് എസ്പെഷ്യലി ഡെമോ പർപ്പസ് വേണ്ടിയിട്ടുള്ളതാണ്. അവർ ആ ഒരു വയർ ബ്രഷ് എടുത്ത് മെറ്റൽ വയർ ബ്രഷ് എടുത്ത്. അത് മാത്രമല്ല കാറിന്റെ ഹുഡ് പോലുള്ള ഒരു പീസ് ഇതിനകത്തുണ്ട്. ഈ ഏരിയ സെറാമിക് കോട്ടർ ആണ്, ഇത് കോട്ട് ചെയ്യാത്തതാണ്. അത് കണ്ടതിനെ മനസ്സിലാവുന്നുണ്ട്, നരച്ച് കുമ്പളം. അതിൽ നല്ല ഷൈനിങ് ഉണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് നോക്കിയാലോ. ഇത് നമുക്ക് ഇത് സെൽഫ് ഫീലിംഗ് അല്ല. ഓ, ഇത് സെൽഫ് ഫീലിംഗ് അല്ല. ഓക്കേ ഓക്കേ, സെറാമിക് ഇതിലാണ്. അപ്പൊ സെൽഫ് ഫീലിംഗ് നോക്കാനുള്ള ടൂൾ അല്ല, അത് സെറാമിക് കാണിക്കാനുള്ള കാണിക്കാനുള്ളതാണ്. ഓക്കേ ഓക്കേ, അപ്പൊ എനിക്ക് തെറ്റിയിട്ടുണ്ട്, അത് സെറാമിക്കിന്റെ കാണിക്കാനുള്ള ഒരു പെട്ടിയാണ്. എന്തായാലും പെട്ടി വാങ്ങി നോക്കി നല്ലു. അപ്പൊ സെൽഫ് ഫീലിംഗ് എന്താന്നുള്ളത് എനിക്ക് കാണിച്ചാൽ പറ്റത്തില്ല. കുറച്ചൊരു എന്താ പറയാ ഒരു ചെറിയൊരു ബൈക്ക് ക്ലബ് ഉണ്ട്, പക്ഷെ കാണാൻ വഴിയില്ല, പെട്ടെന്ന് തന്നെ ആയിപ്പോ. അല്ല, ഞാൻ അത് കാണിച്ചാൽ ഞാൻ വീഡിയോ തരാം. ഓക്കെ, അപ്പൊ ഞാൻ വീഡിയോ ഈ ഒരു വീഡിയോക്ക് അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതായത് എന്താണ് സംഗതി എന്നുള്ളത് പറഞ്ഞാൽ മാത്രം പോരല്ലോ. പക്ഷേ ഈ ഒരു ബ്ലാക്ക് വണ്ടർ കാര്യം എടുത്ത് പറയാം കേട്ടോ, നല്ല ഭംഗിയാണ് ഈ ബ്ലാക്ക് വണ്ടി അല്ലേ. ശരിക്കും ആ ലൈറ്റ് ഒക്കെ ലൈറ്റിൽ കാണുമ്പോ മനസ്സിലാവും അതിന്റെ എന്താണ് ഭംഗി കറക്റ്റ് അറിയാം. പ്രത്യേകിച്ച് ഫോർച്യൂണർ അളകുണ്ട്. അപ്പോ നമ്മൾ ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് എഞ്ചിൻ റീബിൽഡ് അടക്കം കുറച്ചധികം കാര്യങ്ങളുള്ള ഒരു വർക്ക്ഷോപ്പ് ഉള്ള ഒരു സംഗതി കൂടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ഗാരേജ് പോലെ. നമുക്ക് എന്തായാലും അങ്ങോട്ടും കൂടി ഒന്ന് പോവാം. ഇവിടെ എനിക്ക് തോന്നുന്നു വർക്ക്ഷോപ്പ് പോലെ ലിഫ്റ്റ് എല്ലാം കാണുന്നുണ്ട്. ഓ, ഇതൊരു ചെറിയ വർക്ക്ഷോപ്പ് എന്ന് പറയാം. ഓക്കെ, കാരണം നമുക്ക് ഇവിടെ 2 lift അത്യാവശ്യമുള്ള വണ്ടികൾ ചെയ്യാനുള്ള ബേ നമുക്ക് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടെ 1 km മാറിയിട്ട് നമുക്ക് 10-30 bay വേറെയുണ്ട്. കാരണം അവിടെ ആകുമ്പോൾ നമുക്ക് പെയിന്റ് ജോബ് അവിടെയാണ്, നമുക്ക് യാർഡ് അവിടെയാണ്, അതുപോലെ നമ്മുടെ മെയിൻ മെയിൻ എഞ്ചിൻ ഓവർഹോളിംഗ് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള ചെറിയ വർക്ക്ഷോപ്പ്. അടിപൊളി. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഷെവർലെ ബീറ്റ് ഉണ്ട്, ഇപ്പൊ ബീറ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംശയം ഉണ്ടായിരിക്കും. പക്ഷേ ഈ വണ്ടിയുടെ ഒക്കെ പാർട്സ് കിട്ടാനുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വില കുറച്ച് വാങ്ങി ഉപയോഗിക്കാന്നുള്ള. ഓ, പിന്നെ ഉറപ്പായിട്ടും അത് പറയണ്ടത്, കാരണം ഇവരൊക്കെ ഒരു സപ്പോർട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തായാലും ഏത് വണ്ടിയാണ് ഉപയോഗിക്കാലോ. ഓ, അപ്പൊ അങ്ങനെ കാണാൻ ഭംഗിയുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഓട്ടോ സ്റ്റാർക്കിന്റെ ആ ഒരു ഫങ്ഷണാലിറ്റീസ്. അപ്പോ
അത്യാവശ്യം വിപുലമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ആക്സസറീസ് കം വർക്ക്ഷോപ്പ് കം ഡീറ്റെയിലിംഗ് ഷോപ്പാണത്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം, അതിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം തൃശ്ശൂരാണെങ്കിൽ. അപ്പോൾ അത്രേ ഉള്ളൂ, ഓട്ടോ സ്റ്റാർക്കിൽ വന്നു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ എക്സോട്ടിക് കാറുകളാണെങ്കിലും സാധാ കാറുകളാണെങ്കിലും തൃശ്ശൂർ വരുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയൊരു ഷോപ്പാണത്. അപ്പോൾ ഇതിവിടെ തീരുന്നില്ല, ഇനിയൊരു ഷോപ്പ് കൂടി കോട്ടയത്ത് വരുന്നുണ്ട് ഓട്ടോ സ്റ്റാർക്കിൻ്റെ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടു തന്നെ കരുതാണ്, അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ബെല്ലൗട്ട് ഇല്ല എന്നാലും നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്ക് ചെയ്യണം എന്നും അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം, അതിലേക്ക് നന്ദി, നമസ്കാരം.